ഡാമുകളിൽ നിന്ന് ഉപയോഗിച്ച് നമ്മൾ പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ചോദ്യം. ഈ മഴക്കാലത്ത് ഈ മഴത്തുള്ളികൾ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ടാകാറുണ്ട്. പക്ഷേ നമ്മളെ ഒന്ന് വിഷമിക്കുന്ന സങ്കടപ്പെടുത്തുന്ന കാര്യം ആ മഴവെള്ളം ഇങ്ങനെ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാതെ ഇങ്ങനെ പാഴായി പോകുന്നതാണ്. വീടുകളിൽ ജലസംഭരണി നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ആ അങ്ങനെയുള്ള വെള്ളം ഈ വൈദ്യുതി ഉപയോഗിക്കാൻ നമുക്ക് അങ്ങനെ മാറ്റി എടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിക്കൂടെ എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോടുള്ള ചോദ്യം. ഏറ്റവും സാധ്യതയുള്ള സ്ഥലം കേരളമാണ്. 3000 MW TMC വെള്ളം നമുക്കുണ്ട്. ഇറിഗേഷനും ഇലക്ട്രിസിറ്റിക്കും കൂടി 300 TMC മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ ടേലൻ്റ് വാട്ടർ അല്ലാതെ നമുക്ക് ഇടുക്കി ലക്ഷ്മി 200 MW 200 MW ധാരാളം പദ്ധതികളുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും കൂടി അത് പല ചെറിയ ചെറിയ തടസ്സങ്ങൾ പറഞ്ഞ് പരിസ്ഥിതിയൊക്കെ തടസ്സം പറഞ്ഞ് എല്ലാം നിൽക്കുകയാണ്. ഇപ്പോൾ അത് പമ്പ്ഡ് സ്റ്റോറേജിന് ധാരാളം സാധ്യതയുണ്ട്. അത് നമുക്ക് പരമാവധി ഉപയോഗിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ സോളാർ വൈദ്യുതി ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെറിയ ചുരുങ്ങിയ ചെലവിൽ 400 രൂപയ്ക്ക് തന്നെ പമ്പ്ഡ് സ്റ്റോറേജിൽ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ സാധിക്കും. സർ, നമ്മൾ പുതിയ പുതിയ സംവിധാനങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പീസോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് സർ. അത് ഈ പ്രഷറിൽ നിന്നും അതുപോലെ തന്നെ ലാറ്റൻ്റ് ഹീറ്റിൽ നിന്നൊക്കെ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്ന സംവിധാനമാണ്. അത് റെയിൻ ഡ്രോപ്സ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ അതേക്കുറിച്ച് അപ്പോൾ അതേക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ സർ? ഷാഫി എഴുതി കൊടുത്ത് തെറ്റിപ്പോയി. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ആലോചിക്കാവുന്നതാണ്.